എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സ് ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സും കൂടിയാണ് നമുക്ക് എളുപ്പത്തിൽ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെക്കുക ഇനി ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യുക ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പകുതിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ഇനി ബാക്കിയുള്ള അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ആണ് ഡ്രൈ കോക്കനട്ട് അപ്പോൾ ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ കോക്കനട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മിൽമാഗി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് വെള്ളമൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സായി വന്നതാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഓവർ ചൂടാറണ്ട ഒരു മീഡിയം ലെവലിൽ ചൂടാറി കിട്ടിയാൽ മതി ചൂടാറാൻ വേണ്ടി വെക്കുക ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് നേരിയൊരു ചൂടുണ്ട് ഈ ഒരു ചൂടിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനെടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങളും എടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പൂരിക്കാക്കുന്ന രീതിയിൽ ചെറിയ ഉരുളാക്കാം ഇനി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ ഇപ്പം നന്നായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് നൈസായിട്ട് ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഈ ഒരു വലുപ്പത്തിലെടുത്താൽ മതി ഇനി ഇത് റോൾ ചെയ്തെടുക്കാം ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്താൽ മതി നമ്മൾ നുറുക്കിനെ കാക്കുന്ന അതേ രീതിയിൽ തന്നെ ഇനി ഇതിൻ്റെ എൻഡ് ഒന്ന് ഒട്ടിച്ചെടുക്കുക അതേ രീതിയിൽ ഇപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം നമുക്ക് മാവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം നമുക്ക് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് ഇപ്പം എല്ലാം ഉരുളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഇതിന് ശേഷം ഇപ്പം നമ്മുടെ റോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്യാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെക്കുക ഇപ്പം ഞാൻ ഇഡ്ഡലിൻ്റെ പാത്രമാണ് എടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടത്തിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടുക അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സെറ്റായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് രണ്ട് സെറ്റിലും കൂടി കൂടിയിട്ട് 10 എണ്ണം ആണ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ തന്നെ അറിയാം സെറ്റായിട്ടുണ്ടോ എന്ന്
നമുക്ക് വിട്ട് വരുന്നുണ്ട് ഇതിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് രീതിയിലാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല നീറ്റായിട്ട് കിട്ടാൻ കാരണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ റോൾസ് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട് ഇതും സെറ്റായിട്ടുണ്ട് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കുക്കായി വന്ന് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനറ്റ് ഡ്രൈ കോക്കനറ്റ് ആണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് അണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗി തന്നെ ഉണ്ടാവും കാണാൻ അണക്കമുന്തിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇഡലി പാത്രത്തിൽ അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് നല്ല നീറ്റായിട്ട് കിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്